പണമുണ്ടോ? പത്രാസ് വേണം, രമ്യഹർമ്മ്യം വേണം, കോടികളുടെ വലിയൊരു വീടും സംവിധാനവുമൊക്കെ വേണം. സ്വയം താമസിക്കാനല്ല, ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ ഇത്രമേൽ ഒരു വലിയ ആളാണ്, എനിക്കതിൻ്റെ സംവിധാനമൊക്കെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ. പിന്നെ അല്പം ഗമയ്ക്കും പൊങ്ങച്ചത്തിനുമൊക്കെ. അതൊക്കെ കൂടി ഇല്ലെങ്കിൽ എന്തൊരു ജീവിതമാണ്! പണമുള്ളതിൻ്റെ അടയാളം നാം കെട്ടിപ്പൊക്കുന്ന രമ്യഹർമ്മ്യങ്ങളാണ് എന്നൊക്കെ കരുതി അതിൻ്റെ പേരിൽ കടം വരുത്തി അത് പിന്നെ ബാധ്യതയായി എന്തൊക്കെയോ ആയിത്തീരുന്ന പ്രകടനപരതയുടെ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ ജീവിക്കുന്നത് 365 അഥവാ 400 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഒരു വീട്ടിലാണത്രേ. അത് പുറത്തുവിട്ടത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇലോൺ മസ്ക് എന്ന് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമാണ്. ഇനി അഥവാ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ്. ഇപ്പോൾ ഫേസ്ബുക്കും ട്വിറ്ററുമൊക്കെ അദ്ദേഹം സ്വന്തമാക്കി എന്നൊക്കെ പറയുന്ന വാർത്തകളും കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വാർത്തകളുണ്ടാവും. വായിക്കുന്നവർക്ക് അത് ഭ്രാന്തും വട്ടുമായൊക്കെ ഇടയ്ക്ക് തോന്നിയേക്കാം. ചില ഭ്രാന്തും വട്ടുമൊക്കെയാണ് ചില മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാവുമ്പോൾ അയാൾക്കുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ എന്തായിരിക്കുമെന്ന് നമ്മുടെ മനസ്സിൽ ചില ധാരണകളുണ്ടാവുന്നത് ഇന്നത്തെ കാലത്ത് സ്വാഭാവികമാണ്. ഒരിക്കൽ കോൺഗ്രസിൻ്റെ നാട്ടുമ്പുറത്തൊരു യോഗം നടക്കുന്നു. പ്രസംഗിച്ച ആൾ അവിടെ പ്രസംഗിച്ചു, ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മനുഷ്യൻ രാജ്യത്തിന് വേണ്ടി നൽകിയ സ്വത്തിൻ്റെ കണക്കുകൾ, ഏക്കർ കണക്കിന് കണക്കുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേട്ട ഒരു പാവം വൃദ്ധനായ കാക്ക പ്രസംഗിച്ച ആളിനോട് എന്ന് ചോദിച്ചു, അപ്പോൾ 10-25,000 തേങ്ങ ഒരു ഒഴിക്ക് കിട്ടുമായിരിക്കും. എന്നു വെച്ചാൽ അവരുടെ മനസ്സിലെ ചിന്ത ഒത്തിരി തേങ്ങ കിട്ടുന്ന ആൾ ധനികനാണെന്നുള്ളതാണ്. ഇതൊരു കാലത്തെ ചിന്തയാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഏറ്റവും വലിയ ധനികനായ ആൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വില കൂടിയ അത്യന്താധുനിക വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആൾ, പിന്നെ മറ്റൊരു അഭിമാനത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഒക്കെ അടയാളം ചിലപ്പോഴൊക്കെ അഹങ്കാരത്തിൻ്റെ ഭാഷയുമായി മാറുന്ന കൂറ്റൻ വീടുകളാണ്. ചില ഉൾപ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കരമായ രമ്യഹർമ്മ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ചിന്ത മനസ്സിൽ തോന്നും. ഇതാര് കാണാനാണ്? ആരെ കാണിക്കാനാണ്? എന്തിനോടൊക്കെയുള്ള പകയും ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള വ്യഗ്രതയും ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാണ് എന്നെപ്പോലെ മറ്റൊരാളും ഉണ്ടാവില്ല എന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ ബന്ധുക്കളായ ശത്രുക്കളെയും അയൽക്കാരായ ശത്രുക്കളെയും ആഡംബരപ്രിയത കാണിക്കുന്നതിന് വേണ്ടി ഇത്തരം രമ്യഹർമ്മങ്ങൾ ഒരുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിൻ്റെ പേരിൽ കടവും ബാധ്യതയുമൊക്കെ ആയിത്തീരുന്നവരും ധാരാളമാണ്. അവരുടെ ഇടയിലാണ് ഇലോൺ മാസ്ക് എന്ന് പറയുന്ന മനുഷ്യൻ ഏതാണ്ട് $50,000, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെറും 41,00,000 രൂപയുടെ വീട്ടിലാണത്രേ താമസിക്കുന്നത്. ഇത് പുറത്തുവിട്ടത് മസ്കിൻ്റെ ജീവചരിത്രം രചിക്കുന്ന വാൾട്ടർ ഐസക്സൺ ആണ്. അദ്ദേഹം ട്വിറ്ററിൽ ഈ ക്ലിപ്പും ഇലൺ മാസ്ക് എന്ന് പറയുന്ന മനുഷ്യൻ ജീവിക്കുന്ന വീടിൻ്റെ വീഡിയോഗ്രാഫിയും പങ്കുവെക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ വീട്ടിൽ ആകെയുള്ളത് കിടപ്പുമുറി, ലിവിംഗ് ഏരിയ, വോക്ക് ഇൻ ക്ലോസറ്റ്, ഫുൾ സൈസ് ഷവർ, പൗഡർ റൂം, ഫയർ പ്ലേസ് എന്നിവയൊക്കെ ഈ പറയുന്ന 400 സ്ക്വയർ ഫീറ്റിനകത്തുള്ള വീടിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ശക്തമായ തീപിടുത്തത്തെയും കാറ്റിനെയും ഒക്കെ അതിജീവിക്കാൻ കരുത്തുള്ള നിർമ്മാണമൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. ഔദ്യോഗിക ജോലികളൊന്നുമില്ലെങ്കിൽ ഇലോൺ മാസ്ക് എന്ന ഈ ലോക 1-ാം നമ്പർ പണക്കാരൻ താമസിക്കുന്നത് ഈ വീടിനകത്താണ്. 375 ചതുരശ്ര അടിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ താമസിക്കുന്ന വീടിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അത്രയും ഏരിയയിലാണ് ഈ മനുഷ്യൻ താമസിക്കുന്നതും ജീവിക്കുന്നതുമൊക്കെ. നേരത്തെ അദ്ദേഹത്തിൻ്റെ പിതാവാൽ സമ്മാനിക്കപ്പെട്ട 2-3 ആഡംബര ഭവനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം 2020 അദ്ദേഹം വിറ്റു. നമ്മൾ സാധാരണ വിൽക്കുന്നത് പോലെ കടം കയറിയോ ബാധ്യത കൊണ്ടോ നികുതി അടയ്ക്കാനുള്ള പ്രയാസം കൊണ്ടോ അല്ല, ഇത്രയുമൊക്കെ സൗകര്യം മതി, ഈ പറയുന്ന സമ്പത്തെല്ലാം ഉണ്ടെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാനെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. ഇതിനി നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരുപക്ഷേ ഇലോൺ മസ്ക് അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചെന്ന് വന്നേക്കാം. അത്തരം ചിന്തകൾ
ഇന്ന് അനിവാര്യവുമാണ്. വലിയ വലിയ രമ്യഹർമ്മങ്ങൾ പണിഞ്ഞിട്ട് അത് നോക്കാനും കാണാനും വൃത്തിയാക്കാനും പോലും ആളില്ലാതെ പലയിടങ്ങളിലും അടഞ്ഞുകിടക്കുന്ന സ്ഥിതി പോലുമുണ്ട്. നാട്ടിൽ ഭവനവും സൗകര്യങ്ങളുമില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലും അതുപോലെ തന്നെ വാടക വീടുകളിലുമൊക്കെ അലഞ്ഞു തിരിയുമ്പോഴാണ് മൂന്നും നാലും ഇതുപോലെ മുട്ടൻ വീടുകൾ പണിഞ്ഞ് പൂട്ടിയിട്ടിരിക്കുന്നത്. പറയുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നാണ്. പക്ഷേ ആ മക്കളും ഒരുപക്ഷെ മക്കളുടെ മക്കളും പോലും ഇതൊന്ന് തുറന്നു നോക്കാൻ പോലും നാട്ടിലേക്ക് വരുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത. ഏതായാലും ഈ വാർത്ത ലോകത്ത് തന്നെ വളരെ ശ്രദ്ധേയമായി. ഒന്നാം നമ്പർ കോടീശ്വരൻ്റെ വീട് 375 സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ അത്ഭുത തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.